നമസ്കാരം ചികിത്സ നടത്തിയ പുരുഷ ഡോക്ടറായ ഡോക്ടർ മുഹമ്മദ് ഷിബിനെ കൊലപ്പെടുത്തുകയായിരുന്നു തൻ്റെ ലക്ഷ്യമെന്ന് ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസ് പ്രതി ജി സന്ദീപ് പറഞ്ഞു ഡോക്ടർ മുഹമ്മദ് ഷിബിനെ കൊലപ്പെടുത്താനായിരുന്നു തൻ്റെ ഉദ്ദേശം പിന്നീട് ലക്ഷ്യം മാറിയെന്നും മൊഴി നൽകി ആറ് സെന്റിമീറ്ററിലേറെ കൂടുത്ത മൂനയുള്ള സ്റ്റീൽ കത്രികയായിരുന്നു കൈവശപ്പെടുത്തിയത് കത്രിക അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട് മരുന്നെടുക്കാൻ നഴ്സ് മുറുക്കി പുറത്തുപോയ തക്ക നോക്കിയാണ് കത്രിക കൈക്കലാക്കിയതെന്നും ഡോക്ടർ വന്ദനദാസ് കൊലക്കേസ് പ്രതിജി സന്ദീപ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മൊഴി നൽകി ഈ കത്രിക ഉപയോഗിച്ചാണ് കൊല നടത്തിയത് ആശുപത്രിയിൽ സന്ദീപിനെ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ച പ്രൊസീജിയർ റൂമിൽ നിന്നുമാണ് ഡ്രസ്സിങ്ങിന് ഉപയോഗിക്കുന്ന കത്രിക കരസ്ഥമാക്കിയതെന്നും കൈക്കലാക്കിയ കത്രിക ആരും കാണാതെ കയ്യിൽ ഒതുക്കിയതെന്നും സന്ദീപ് മൊഴി നൽകി ഡോക്ടർ വന്ദനാദാസ് കൊൽഗേസിലെ പ്രതി ജി സന്ദീപ് ആറുമാസങ്ങൾക്ക് മുൻപ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ അതിക്രമം കാട്ടിയെന്ന് വെളിപ്പെടുത്തൽ റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് പിന്നാലെ ഇതേക്കുറിച്ച് അന്വേഷണം തുടങ്ങി മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ സാന്നിധ്യത്തിൽ ഇന്നലെ താലൂക്ക് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിൽ കൊട്ടാരക്കര നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷൻ ഫൈസൽ ബഷീറാണ് ആറു മാസം മുൻപുണ്ടായ സംഭവം വെളിപ്പെടുത്തിയത് സംഭവത്തിന്റെ ദൃക്സാക്ഷിയായിരുന്നു ഫൈസൽ ബഷീർ അന്ന് രാത്രി ഏഴരയോടെയാണ് സന്ദീപിനെ ചിലർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചത് സന്ദീപ് വിഷം കഴിച്ചുവെന്നാണ് ഡോക്ടർമാരോട് പറഞ്ഞത് കടുത്ത അസ്വസ്ഥത പ്രകടിപ്പിച്ച സന്ദീപ് ആശുപത്രിയിലെ അത്യാഗിത വിഭാഗത്തിൽ ബഹളമുണ്ടാക്കി അക്രമവും കാട്ടി ഡോക്ടറുടെ പരിശോധനയിൽ കാര്യമായ കുഴപ്പങ്ങളൊന്നും കണ്ടെത്തിയില്ല തുടർന്ന് സുഹൃത്തുക്കൾ ചേർന്ന് ബലം പ്രയോഗിച്ച് കാലുകൾ ബന്ധിച്ച് ആംബുലൻസിൽ തന്നെ തിരികെ കൊണ്ടുപോവുകയായിരുന്നുവെന്നും ഫൈസൽ വെളിപ്പെടുത്തി സന്ദീപ് അതിക്രമം കാട്ടിയിട്ട് ഒന്നത്തെ സുരക്ഷാ ജീവനക്കാർ ഇടപെട്ടില്ലെന്നും ഫൈസൽ പറയുന്നു സംഭവം ആരും പോലീസിനെ അറിയിച്ചതുമില്ല വെളിപ്പെടുത്തൽ സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്നും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേസിന് അതുബലമാകുമെന്നും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക